എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ച ഗീതിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ടെററിയത്തിനെ പറ്റി പറയാമെന്ന് പറഞ്ഞില്ലേ? അതായത് ചില്ലു ഭരണിയിലെ ജാറിലെ പൂന്തോട്ടത്തിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, എങ്കിലും അതിന് ആവശ്യമായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഗ്ലാസ് ബൗള്, ജാറ്, പ്ലാസ്റ്റിക്കിൻ്റെ ജാറായാലും മതി, അല്ലെങ്കിൽ ഈ മിഠായി കടകളിലൊക്കെ ഇരിക്കുന്ന ജാറ് കണ്ടിട്ടില്ലേ, വലിയ മിഠായിയൊക്കെ ഇട്ട് വെച്ചാൽ അതായാലും മതി, അല്ലെങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും വലിയ കുപ്പികൾ, വല്ല ബൂസ്റ്റിൻ എന്തിൻ്റെയൊക്കെ വലിയ കുപ്പികളൊക്കെ ഉണ്ടാവുമല്ലോ, ഓട്സിൻ്റെ, അങ്ങനെ ആ കുപ്പികൾ എന്തായാലും ഈ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നമുക്ക് കാണണം. പുറത്ത് നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെടികളെല്ലാം നിൽക്കുന്നത് കാണണം. അപ്പോൾ ചെടികളാണ് പിന്നെ ആവശ്യം. അത് നമ്മളുടെ എന്ത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് സെലക്ട് ചെയ്യുക. അതായത് ചെടികളോട് താല്പര്യമുള്ളവരൊക്കെ ആയിരിക്കുമല്ലോ ഇത് കാണുന്നത്. അപ്പോൾ ഏതൊക്കെ ചെടികളാണ് അതിൽ നടാൻ പറ്റിയതെന്ന് നമുക്ക് ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കാക്ടസൊക്കെ എടുക്കുകയാണ് നല്ലത്. അതാവുമ്പോൾ അധികം പരിചരണമൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ മിനിയേച്ചർ പ്ലാന്റ് ഉണ്ടാക്കും. ചെറിയ ചെറിയ ഐസ്ക്രീം ബൗൾ പോലത്തെ ബൗളിൽ ചെടി നട്ടുപിടിപ്പിക്കും. അത് നമ്മൾ പിടിച്ചോളൂ കേട്ടോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, ഇത്തിരി ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഞാൻ മടിച്ചായതുകൊണ്ട് പിന്നെ വളരെ കെയർലെസ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. മാത്രമല്ല ഇതുകൊണ്ട് നല്ല പൈസ ഉണ്ടാക്കാം. ഞാൻ പക്ഷേ പൈസയൊന്നും ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് വേണേൽ നല്ലപോലെ നിങ്ങൾക്ക് കലയും എല്ലാം കൂടുതലുണ്ടെങ്കിൽ, സൗന്ദര്യബോധം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതനുസരിച്ച് ഉണ്ടാക്കിയിട്ട് നല്ല പൈസ സമ്പാദിക്കാം. പഠിക്കണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാം. പക്ഷേ അതിനൊക്കെ മടിയായിരിക്കും അല്ലേ, വല്ല വാചകമൊക്കെ അടിച്ച് നടക്കണം എന്ന് മാത്രം ഇപ്പം താല്പര്യം ഉണ്ടാവുള്ളൂ. പൈസ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ശ്രമിച്ച് നോക്കുക. മിനിയേച്ചർ പോട്ടിൽ മിനിയേച്ചർ പ്ലാന്റ്, കൊച്ചു കൊച്ചു പ്ലാന്റ്. ആ പുല്ല് ഞാൻ എവിടെയോ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ പുല്ലിൻ്റെയൊക്കെ, പക്ഷെ അതിവിടെ ക്ലിയറായിട്ട് വന്നിട്ടില്ല. എന്തോ കുറേ പുല്ലുകളെല്ലാം സെപ്പറേറ്റായിട്ട് എടുത്ത് കാണിച്ചില്ല കേട്ടോ. ഇതൊക്കെ ഇത് അതിൽ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. കല്ലുകൾ, മുത്തുകൾ, ചിപ്പികൾ, അതെല്ലാം നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്കിടാം. ഇതിനൊന്നും വലിയ ചിലവൊന്നുമില്ല, ചിലവൊന്നും വേണ്ട. നമ്മൾ റോക്ക് ഗാർഡൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലേ, വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടാണ്. അതുപോലെ വേണേ നമുക്ക് ഉണ്ടാക്കാം. കുട്ടികളുടെയൊക്കെ മുത്തുമാലകളെല്ലാം, അത് പഴയ ബട്ടൺസ് കളർഫുള്ളായിട്ടുള്ള അതെല്ലാം ഇതിൽ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ പിന്നെ പൈസയ്ക്ക് ഉണ്ടെങ്കിൽ കുറച്ച് പൈസ മുടക്കുകയാണെങ്കിൽ നല്ലപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാക്കാനും ഇതുകൊണ്ട് പറ്റും. അതല്ലെങ്കിൽ മനസ്സിന് സന്തോഷമാണല്ലോ. ഉന്മേഷയിൽ ഇതിരിക്കുമ്പോഴേക്കും കുട്ടികൾക്ക് പ്രകൃതിയെ പഠിക്കാം. ആ ഒരു അതിൽ നിന്നുള്ള ഓരോ വ്യത്യാസങ്ങളും ഈർപ്പം വരുന്നതും എല്ലാം കാണാനായിട്ട് പറ്റും. ഇത് തുറന്ന ജാറുകൊണ്ട് അടച്ചു വെക്കുന്നതുകൊണ്ട് കേട്ടോ. അടച്ചു വെക്കുന്നതൊക്കെ അധികം കാക്ടസിൻ്റെയൊക്കെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. വിചാരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും, പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കൊക്കെ പക്ഷേ സമയമില്ലാത്ത കുറ്റം മാത്രമേ ഉള്ളൂ. സമയവും പിന്നെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല മനസ്സിരുത്തി ചെയ്യണേ, അല്ലാണ്ട് ഓടിച്ചെന്ന് ഇങ്ങനെ തട്ടിക്കൂട്ടി. ഇതൊക്കെ ഒരു തട്ടിക്കൂട്ടിലാട്ടോ എൻ്റെ ഇവിടെ ഇരിക്കുന്ന, തട്ടിക്കൂട്ടിയൊന്നും ചെയ്താൽ നടക്കില്ല കാര്യങ്ങൾ.
പിന്നെ ചിലവർ ഈ അനിമൽസിൻ്റെ ഒക്കെ കാര്യം പറയുന്നുണ്ട്. അനിമൽസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഗിനി പിഗ് പോലുള്ളത് നമ്മുടെ പോക്കറ്റിലൊക്കെ ഇടാമല്ലോ. ഗിനി പിഗിനെയൊക്കെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഗിനി പിഗ്, അത് പോക്കറ്റിലേക്ക്, ഒരു സാധു ജീവിയാണ്, അത് ഒന്നും ചെയ്യില്ല. അതിനെയൊക്കെ ഇങ്ങനെ ഇട്ടാൽ നല്ല രസമാണ്. പക്ഷെ പുല്ലുമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ കഴിച്ചിട്ട്, ഇപ്പം ഞാൻ ഓർക്ക എൻ്റെ ഗിനി പിഗ് പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കാണിച്ചു തരായിരുന്നു ഈ പുല്ലിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത്. മാത്രമല്ല ഇത് നമുക്ക് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാം കേട്ടോ. പുൽത്തകിടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യാം. വേറൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം, അത് കണ്ടിട്ടില്ലാത്തതാണ്, എൻ്റെ ഒരു അഭിപ്രായമാണ്, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇവിടെ സമയം സൗകര്യമല്ല, ഒത്തു വന്നാൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. സബ്സ്ക്രൈബർ കൂടുമ്പോൾ എനിക്ക് ഇടാതിരിക്കാനും പറ്റുന്നില്ല, എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഇതെങ്ങനെ ഞാനിതൊക്കെ ചെയ്യും, ഇതെങ്ങനെ ഒപ്പിച്ച് ഒന്നൊക്കെ എടുക്കുന്നൊക്കെ ഓർത്തിട്ടേ അപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമവും എല്ലാം കൂടെ വരും. സത്യം പറഞ്ഞാൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ പോട്ടേ നോക്കാം, നിങ്ങൾക്ക് അത് എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ കഴിച്ചു കൂട്ടായിരുന്നു. ഇപ്പോൾ ചില ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് തന്നെ. അത്ര വൃത്തിയായിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊക്കെ ഇതിനേലും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു രൂപം ഒരു ഇത് മനസ്സിലായാൽ മതിയല്ലോ, അപ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ റഫായിട്ടാണെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. കുപ്പ് കൈ ലക്ഷ്മി ശിവ്.